എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത വാഴപ്പിണ്ടി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വാഴപ്പിണ്ടി അഥവാ വാഴത്തണ്ട് എന്ന് പറയും, ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മിഡിലിരിക്കുന്ന നാര് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. വാഴപ്പിണ്ടിയിൽ പൊട്ടാസ്യവും വൈറ്റമിൻ B6 ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കുക്ക് ചെയ്തും ജ്യൂസ് ഉണ്ടാക്കിയും കഴിക്കാറുണ്ട്. വൈറ്റമിൻ B6 ഹീമോഗ്ലോബിൻ്റെയും ഇൻസുലിൻ്റെയും ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. അത് നമ്മുടെ ഈ വാഴപ്പിണ്ടിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത്രയും വാഴപ്പിണ്ടി അരിഞ്ഞപ്പോൾ എനിക്ക് അത് ഇതിൽ നിന്ന് കിട്ടിയ നാരാണിത്. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. മൂത്രത്തിലുണ്ടാവുന്ന കല്ലിൻ്റെ ചികിത്സയ്ക്കും വാഴപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കുറച്ച് പച്ചവെള്ളവും ഇട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെക്കാം. അതായത് ഈ മഞ്ഞ കളറ് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. മഞ്ഞപ്പൊടി ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആവി കയറ്റി, നല്ലപോലെ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മഞ്ഞപ്പൊടി ഇതിലിട്ടിട്ടില്ല എങ്കിൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല കറുത്ത നിറത്തിലായിപ്പോവും. അതുകൊണ്ടാണ് മഞ്ഞപ്പൊടിയിൽ കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ ഇപ്പോൾ ഇത് ആവിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ കുറച്ചേറെ കടുവിട്ട് പൊട്ടിച്ചെടുക്കാം. കടു ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പൊളിച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി അതിലോട്ടൊന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുകയാണേ. മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ മഞ്ഞപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നേ. നമ്മളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ സിമ്മിൽ ഇട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കായപ്പൊടിയാണ്, അതുകൂടെ ഞാൻ ഇടുകയാണ്. അച്ചാറെന്ന് പറഞ്ഞാലേ പുളി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം വാഴപ്പിണ്ടിയിൽ പുളിയുടെ അംശം ഇല്ലാത്തത് കാരണം ഞാനിവിടെ കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ അങ്ങനെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്, ആരും തന്നെ കണ്ടുപിടിക്കത്തില്ല ഇത് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ അച്ചാറാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.